വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്, അനുഗ്രഹിക്കപ്പെട്ട സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. ഇന്ന് നമ്മുടെ 3 ഡേയ്സ് ഫാസ്റ്റിംഗ് ആരംഭിക്കുകയാണ്. ഇതിൻ്റെ പ്രാരംഭ ദിനമാണ് ഇന്ന് തൊട്ട് 3 ദിവസത്തേക്ക്, വെള്ളി, ശനി, ഞായർ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് നമ്മളെ ഇടയാക്കും. പ്രിയപ്പെട്ടവർ, ജോയിൻ ചെയ്യാൻ കഴിയുന്നവരെല്ലാം സൂമിൽ ജോയിൻ ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. അതിന് സൗകര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ 1-ൽ ലൈവ് ഉണ്ട്. 8 to 10 രാവിലെയും വൈകിട്ടും നമ്മുടെ മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരൊക്കെ, ഉപസിക്കുന്നവർ ഈ ദിവസങ്ങളെ ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ നിങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുവാനൊക്കെ കർത്താവ് സഹായിക്കുമല്ലോ. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണമേ. നമുക്ക് എല്ലാവർക്കും സഭയായി കൂടിയിരുന്ന് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. വിവിധ രാജ്യങ്ങളിലിരുന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ടെക്സ്റ്റ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ച മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ, അതുകൊണ്ട് സ്തോത്രം. ഞാനൊരു മെസ്സേജായിട്ട് എടുക്കുന്നില്ല, പ്രാർത്ഥിച്ച് ദിവസത്തെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന എങ്കിലും റെഗുലർ വായിക്കുന്ന പോലെ ഒരു വാക്യം വായിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിട്ടുണ്ട്. അതെനിക്ക് ഫാസ്റ്റിങ്ങിലേക്ക് എനിക്ക് ആ ഒരു മെസ്സേജ് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അത് പറയുവാനാണ് എനിക്ക് കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതകത്ത്. അത് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. കൊലോസി ലേഖനം 2-ാം അധ്യായമാണ്. അതിന് 9-ാമത് വാക്യവും 10-ാമത് വാക്യവുമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയങ്ങളെ തൊട്ടുണർത്തിയൊരു വാക്യം. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആരില്ല, കർത്താവായ യേശു ക്രിസ്തുവിലാണല്ലോ പിതാവായ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കും. സ്തോത്രം. 10-ാമത് വാക്യം അങ്ങനെയാണ്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഇന്ന് പോലത്തെ സന്ദേശവും ഈ ഫാസ്റ്റിംഗ് പ്രേയറിൽ എനിക്ക് നൽകുവാനുള്ള സന്ദേശവും ഇതാണ്, അതിൻ്റെ കാതലായിരിക്കുന്നത്, അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ക്രിസ്തുവിൽ പരിപൂർണരാണ്. ഇനിയും എന്തെങ്കിലുമൊക്കെ ആകുവാനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് ദുഷ്ടൻ്റെ ആയുധമാണ്, അവൻ്റെ തന്ത്രമാണ്. നിങ്ങളെന്തൊക്കെയോ ഇനി ആകാനുണ്ട്, എന്തൊക്കെ കൂടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. യേശുവിനെ ഹൃദയത്തിലേറ്റെടുത്ത കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവൻ, നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൽ നാം പരിപൂർണരാണ്, പൂർണ്ണമായും മറിച്ചാണ് കേട്ടോ. നീ പരിപൂർണ ആയ കുഞ്ഞാണ്, പരിപൂർണരായ വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് ഇനി അതിനകത്ത് യാതൊരു സംശയവും പാടില്ല. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയാണ് നമ്മൾ ക്രിസ്തു, സകല വാഴ്ചയ്ക്കും. അതുകൊണ്ട് ഒന്നിനും നിങ്ങളെ കീഴ്പ്പെടുത്തുവാനോ വാഴുവാനോ കഴിയില്ല. സകലത്തിനും തലയായി ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തുവിൽ ആശ്രയിച്ച് നിങ്ങൾ അവനിൽ പരിപൂർണരുമാണ്. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിൽ പരിപൂർണരായ മക്കളെല്ലാം ഒന്ന് ചേർന്നൊരു ഹാലലുയ്യ എന്ന് പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ക്രിസ്തുവിൽ പരിപൂർണനാന്ന് പറഞ്ഞ നെഞ്ചിൽ തട്ടി പറഞ്ഞാട്ടെ, ഞാൻ ക്രിസ്തുവിൽ പരിപൂർണനാണ്. ലോകമാണ് പറയുന്നത് നിനക്ക് ഇനിയും കുറവുണ്ടോ, ഉന്നതിയുണ്ട്, ശരിയാകാനുണ്ടോ എന്നൊക്കെ പറയുന്നു. പക്ഷെ ക്രിസ്തുവിൽ നീ പരിപൂർണനാണ്. സകല വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും തലയായിരിക്കുന്ന ക്രിസ്തുവിലാണ് നാം പരിപൂർണരായിരിക്കുന്നുള്ളത്. അപ്പോൾ ഒന്നും, ഒരധികാരവും മറ്റൊരധികാരവും മറ്റൊരു വാഴ്ചയും എന്നെയോ നിങ്ങളെയോ വാഴുവാൻ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്ന നമ്മളെ ക്രിസ്തു അനുവദിക്കത്തില്ല. അതുകൊണ്ട് ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. അമാർവോട് നമുക്കൊന്ന് ചേർന്ന് നിൽക്കാം. അവൻ്റെ നെഞ്ചോട് ചേർന്ന് ആ ക്രിസ്തുവിൽ ധന്യനായ നിങ്ങൾ ഓരോരുത്തരും കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പറയണം, നെഞ്ചിൽ തട്ടി, ഞാൻ ക്രിസ്തുവിൽ പരിപൂർണനാണ്. സ്തോത്രം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഈ ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥന ഓർത്തങ്ങൾ പ്രാർത്ഥിക്കണം. ഉപവാസത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കണം. ദിവസങ്ങളിൽ ഭാരത്തോടെയൊക്കെ പല കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതെല്ലാം കർത്താവ് ചെയ്യും, എങ്കിലും മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണല്ലോ. എങ്കിലും അതിന് മേലെല്ലാം ദൈവം അത്ഭുതം ചെയ്യട്ടെ, അവരെ ആശ്വസിപ്പിക്കട്ടെ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകട്ടെ. വലിയ ഡെലിവറൻസ് ഈ ദിവസങ്ങളിൽ നടക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഹൃദയപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്.
നിങ്ങൾ ടെക്സ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ആ വിഷയങ്ങളെല്ലാം ഓർത്ത് കർത്താവിൽ നമ്മൾ പ്രാർത്ഥിക്കും. ഒരുപറ്റം ആൾക്കാർ നാമോടൊപ്പമുള്ള എല്ലാവരും ചേർന്ന് നിങ്ങളുടെ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കും. അതൊരു വലിയ സൗഖ്യത്തിനും വിടുതലുകൾക്കും ആശ്വാസത്തിനും കാരണമാവും. കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രാർത്ഥിച്ച് ചില കാര്യങ്ങളിൽ മടുപ്പടുവിച്ചൊക്കെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നവർ കാണും. അതെല്ലാം വിട്ടുകളാം. നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക് ഒന്നുകൂടി വരാം. അവൻ്റെ അരികിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കാം. തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്ന കർത്താവ്, പരിപൂർണനാക്കുന്ന കർത്താവ്, ക്രിസ്തുവിലാണ് നാം പരിപൂർണരായെന്ന് നാം കേട്ടല്ലോ. സ്തോത്രം. സകല നിങ്ങളെ വാഴുന്ന സകല വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും മീതെയാണ് നമ്മുടെ കർത്താവ് കേട്ടോ. അതിനെല്ലാം ആയുധവർഗം വിപ്പിച്ചവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നിങ്ങളെ വാഴുന്ന സകല വാഴ്ചകളും നീങ്ങിപ്പോവും കേട്ടോ. നിങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന അധികാരത്തിലെ കോട്ടകളൊക്കെ ഇടിഞ്ഞു പോവും. നിങ്ങൾ ക്രിസ്തുവിൽ ജയോത്സവമായി നടക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ വെള്ളിയാഴ്ച ദിവസം കർത്താവെ, മൂന്ന് ദിവസത്തെ ഉപവാസത്തിനായി ഞങ്ങൾ വേർതിരിക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഇരിക്കുമ്പോൾ പിതാവെ, ആത്മാവിനാൽ നിറയ്ക്കണമേ, അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ, പുതുബലത്തെ നൽകുമാറാകണമേ. ഞങ്ങൾ പരിപൂർണരായി ക്രിസ്തുവിൽ എന്നുള്ളത് തിരിച്ചറിയുവാൻ തപ്പണം, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തപ്പണം കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തോടെ ഈ ദിവസങ്ങളിൽ വേർതിരിച്ചിരിക്കുന്നവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. അവരുടെ ആഗ്രഹങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കണമേ. കൃപാവരങ്ങൾ ജ്വലിക്കണമേ. അഭിഷേകത്തോടെ നിറയുവാനിടയാകണമേ. വിടുതലിനായി കർത്താവ്, വീട്ടിലെ മറ്റ് ബന്ധങ്ങൾ, കുടുംബങ്ങളൊക്കെ ക്രിസ്തുവിലേക്ക് തികഞ്ഞവരായി വരുവാൻ പ്രാർത്ഥനയോടെ മനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ കർത്താവ് സ്വന്തം പ്രാർത്ഥനകൾക്ക് മറുപടിയാകണമേ. ഈ പ്രാർത്ഥനാ ദിനങ്ങളിൽ കർത്താവ്, കുടുംബത്തിലെ മറ്റ് പ്രിയപ്പെട്ടവരൊക്കെ ക്രിസ്തുവിൽ തികഞ്ഞു വരുവാൻ ഇടയാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യഭാഷയ്ക്കായി ആഗ്രഹിക്കുന്നവർ പുതുഭാഷകൾ അന്നറിയപ്പെടുവാൻ ഇടയാകട്ടെ. കർത്താവ്, വെളിപ്പാടുകളും കൃപാവരങ്ങൾക്കൊക്കെ ചോദിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുന്നവർ നിറയപ്പെടുമാറാകട്ടെ. ശുശ്രൂഷയിൽ വർദ്ധിച്ച് മുൻപേറുവാൻ ആഗ്രഹത്തോടെ ആയിരിക്കുന്നവർ ശുശ്രൂഷ മേഖലയിൽ വർധനവ് നൽകട്ടെ. കർത്താവ്, ശക്തിയോടെ ഉപയോഗിക്കട്ടെ. മൂർച്ചയേറി ആയുധമാക്കി മാറ്റട്ടെ. ആത്മാക്കൾക്ക് വേണ്ടി ദാഹത്തോടെ വാഞ്ചിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആത്മാക്കളെ അവിടുന്ന് നൽകുമാറാകട്ടെ. കർത്താവ്, എങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അപ്പോൾ തന്നെ രോഗത്താലും കടഭാരങ്ങളാലും വിവാഹാവശ്യങ്ങൾക്കായും ഭവനങ്ങൾക്കായും അങ്ങനെ വ്യക്തിപരമായും കർത്താവ്, ഭൗതികമായും ആവശ്യങ്ങളുടെ മേൽ കർത്താവ്, വളരെ ഞെരുക്കത്തോടെയും പ്രാർത്ഥനയോടെയും കണ്ണുനീരോടെയും യാചനയോടെയൊക്കെയും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് മേൽ അവിടുന്ന് ഉത്തരം അരുളണമേ, ഒരു മറുപടി നൽകണമേ. പരാജയപ്പെട്ടു പോയ വിദ്യാഭ്യാസ മേഖലകളിൽ ചില എക്സാമുകൾ ചിലത് എഴുതിയെടുക്കുവാൻ കർത്താവ് സ്തോത്രം, അതിനവരെ കരുത്തരാക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് തിരികെയാണ്. ചില ശത്രുഭയത്താൽ ഇരിക്കുന്നവരുടെ ഭയങ്ങളും ആശങ്കകളും എല്ലാം മാറട്ടെ. ശത്രുവിൻ്റെ സകലതന്ത്രങ്ങളും നിഷ്പ്രഭമായി പോകട്ടെ. ദൈവകൃപ കൊണ്ട് അവർ നിറഞ്ഞ അത്ഭുത സാക്ഷ്യങ്ങൾക്ക് ഈ ദിവസങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തിരുസന്നിധിയിലേക്ക് ഉപവാസ പ്രാർത്ഥനയെ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണമേ, ശക്തീകരിക്കണമേ. പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യൂട്യൂബിലൂടെ കാണുന്ന സകലരെയും അനുഗ്രഹിക്കണമേ. അവർ നുറുങ്ങിയ ഹൃദയങ്ങൾക്ക് മുറിവുകളെ കെട്ടി ആശ്വാസമായി കർത്താവ് അവർക്ക് മറുപടികളെ നൽകി അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സമസ്ത വിഷയങ്ങളെ തിരികെ വരുവാൻ ശുശ്രൂഷിക്കാനുള്ള ഓരോ ദൈവഭക്തന്മാരെയും ശക്തീകരിക്കണം. കൂടി വരുന്ന ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപയിൽ പൊതിയണം. കർത്താവ്, അത് ലൈവ് ചെയ്യുവാനും ടെലികാസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളും എല്ലാം ഒന്നിനും തടസ്സമില്ലാതെ ക്രമമായി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഉപവാസത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായ വിഷയങ്ങൾ ഷെയർ ചെയ്യപ്പെട്ടവരെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഇത് വാച്ച് ചെയ്യുവാന്ന ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവോടൊന്ന് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൽ നാം പരിപൂർണരാണ്. നെഞ്ചിൽ തട്ടി പറയണം, ഞാൻ ക്രിസ്തുവിൽ പരിപൂർണനാണ് കേട്ടോ. സകല ഹാബിറ്റുകളും മാറിക്കോളും കേട്ടോ. പറയണം. കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ മൂന്ന് ദിവസവും വലിയ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ പ്രിയപ്പെട്ടവർ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ചാനൽ വണ്ണൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമേ, ലിങ്കുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമേ. യൂട്യൂബിൽ വരുന്നതാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. സൂമിൽ ജോയിൻ ചെയ്യാൻ ജോലിയും തിരക്കുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചാനലിൻ്റെ ലിങ്കുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ശാരീരിക ക്ഷീണങ്ങളോ മറ്റ് രോഗങ്ങളോ ഒക്കെ ഉള്ളവരെ ഉപസിക്കാനായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നേരം മാത്രം വൈകുന്നേരം എപ്പോഴാഹാരം കഴിച്ച് അങ്ങനെ നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാം. അല്ല, അതിൻ്റെ ഒരു നേരം മാത്രം ഒഴിവാക്കിക്കൊണ്ട് പങ്കെടുക്കാം. അങ്ങനെ ഇതൊന്നുമില്ലെങ്കിൽ മൂന്ന് ദിവസം ആഹാരം കഴിച്ചുകൊണ്ടായിരുന്നാലും സ്തോത്രം, കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നിരിക്കുക എന്നുള്ളതാണ് ഉപവാസം എന്ന് പറയുന്നതിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ചേർന്നിരിക്കുക അവനോട്, സ്തോത്രം. അതിനെ നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഒരാശങ്കകളും വേണ്ട, ഒരു ഭാരവും വേണ്ട കേട്ടോ. സകലതും കർത്താവിൻ്റെ കരങ്ങളിൽ കൂടുതൽ ഫ്രീ ആകുക കേട്ടോ. സന്തോഷത്തോടെ വേണം ഇരിക്കാൻ കേട്ടോ. ദുഃഖഭാരത്തോടെ, വാടിയ മുഖത്തോടെ അല്ല, സന്തോഷത്തോടെ.
അവൻ ക്രിസ്തുവിൽ പരിപൂർണരാണ്, സകല വാഴ്ചകളും അധികാരങ്ങളും അവന് കീഴിലാണ്. സ്തോത്രം. അതുകൊണ്ട് നാം ജയോത്സവമായി നടക്കപ്പെടും. യേശു ക്രിസ്തു മുഖേന ജയം വരുന്ന പിതാവിന് നമുക്ക് ജയം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷ രാവിലത്തേത് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇന്ന് പകലും വൈകിട്ടും നാളെയും വൈകിട്ടും നാളെ കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെയും വൈകിട്ടുമായുമുള്ള മീറ്റിങ്ങുകളിലേക്ക് ഒരുക്കത്തോടെ നമുക്ക് കടന്നു വരാം. ഗോഡ് ബ്ലെസ് യു, ലവ് യു. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ മനോജ് മാത്യു.